നിങ്ങൾക്കറിയാമോ എന്താണ് കർഷക ബില്ല്, എന്തിനാണ് കർഷക ബില്ല് എന്ന്? എന്നും നമ്മളിപ്പോൾ ടി വി തുറന്നു കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങളായിട്ട് കാണുന്ന കുറച്ച് കാര്യങ്ങളാണ്. കർഷകർ സമരം ചെയ്യുന്നതും ട്രാക്ടർ കൊണ്ട് ബസ്സുകളൊക്കെ കുത്തിമറിച്ചിടുന്നതും. ഇപ്പോൾ അടുത്തായിട്ട് നമ്മൾ കാണണ്ടായി, രണ്ടു ദിവസം മുമ്പ് കർഷകർ ചെങ്കോട്ട വരെ പിടിച്ചടക്കി കർഷകരുടെ കൊടി അവിടെ സ്ഥാപിച്ച രംഗങ്ങളൊക്കെ. അപ്പം ഇതൊക്കെ എന്താണെന്ന് ഞാൻ എനിക്കറിയുന്ന രൂപത്തിൽ വളരെ ലഘൂകരിച്ചിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് കർഷകർ എതിർത്ത് സമരം ചെയ്യുന്ന ആ മൂന്ന് ബില്ലുകൾ ഏതൊക്കെയെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഒന്ന്, ദ ഫാമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ബിൽ 2020. രണ്ട്, ദ ഫാമേഴ്സ് എഗ്രിമെന്റ് ഓൺ പ്രൈസ് അഷുറൻസ് ആൻഡ് ഫാം സർവീസ് ബിൽ 2020. മൂന്ന്, ദ എസെൻഷ്യൽ കൊമോഡിറ്റീസ് ബിൽ 2020. കർഷക വിപണന വാണിജ്യ പ്രോത്സാഹനവും നടപ്പാക്കലും ബിൽ 2020. നമുക്ക് ആദ്യമായിട്ട് സർക്കാർ ഉന്നയിക്കുന്ന ആ ബില്ലിൻ്റെ നല്ല വശങ്ങൾ എന്തൊക്കെയൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് സർക്കാർ പറയുന്ന ഒന്നാമത്തെ അതിൻ്റെ നല്ല വശം എന്തെന്ന് വെച്ചാൽ, ഒരു കർഷകൻ തൻ്റെ കൃഷിയിടത്തിൽ നട്ടു വളർത്തി ഉണ്ടാക്കുന്ന എന്ത് കൃഷി ആയിക്കോട്ടെ, അതിൻ്റെ ആ ഉൽപ്പന്നം, അതിൽ നിന്നും കിട്ടുന്ന ആ പ്രോഡക്റ്റ് അതിർത്തികൾ കടന്ന്, അതായത് ഇന്ന് സംസ്ഥാനങ്ങൾ കടന്ന് നമ്മൾക്ക് കച്ചവടം ചെയ്യുന്നതിൽ വളരെയേറെ പരിമിതികളുണ്ട്. അതില്ലാതെ ഒരു കർഷകന് തൻ്റെ കയ്യിലുള്ള വിളകൾ ആർക്ക് വേണമെങ്കിലും, രാജ്യത്തിനുള്ളിൽ ആർക്ക് വേണമെങ്കിലും, സംസ്ഥാനങ്ങളുടെ അതിർ വഴമ്പുകൾ താണ്ടി ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കച്ചവടം ചെയ്യാം, നേരിട്ട് കച്ചവടം ചെയ്യാം, അതിനിടയിലുള്ള ഇടനിലക്കാരില്ലാതെ കച്ചവടം ചെയ്യാം. ഇതാണ് ഒന്നാമതായിട്ട് സർക്കാർ പറയുന്ന ആ ഒരു നല്ല വശം. രണ്ട്, ഈ ട്രാൻസാക്ഷന്റെ സാധ്യത കൂട്ടുന്നു. അതായത് കർഷകർക്കിടയിൽ ഗൂഗിൾ പേ, പേടിഎം പോലുള്ള ഈ ട്രാൻസാക്ഷൻസിന്റെ സാധ്യതകൾ കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. മൂന്നാമതായിട്ട്, വിളകൾ വിൽക്കുമ്പോൾ കർഷകർക്ക് വലിയ കോർപ്പറേറ്റ് കമ്പനികളുമായിട്ട് നേരിട്ട് കച്ചവടം നടത്താം, അതിനാൽ മികച്ച വിലയിൽ അവർക്ക് ഈ കച്ചവടം നടത്താൻ സാധിക്കും എന്ന വാദങ്ങളാണ് സർക്കാർ പറയുന്നത്. അടുത്തതായി, കൃഷി ഇറക്കുന്നതിന് മുൻപ് തന്നെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന കോർപ്പറേറ്റ് കമ്പനികളുമായി കരാർ ഉടമ്പടികൾ ഉണ്ടാക്കി വെക്കാം എന്നുള്ള ഒരു കാര്യം കൂടി സർക്കാർ ഇതിലൂടെ പറയുന്നുണ്ട്. അടുത്തതായിട്ട്, ഭക്ഷ്യവസ്തുക്കൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, വളങ്ങൾ എന്നിവ ആർക്ക് എങ്ങനെ വേണമെങ്കിലും എത്ര അളവിൽ വേണമെങ്കിലും ശേഖരിക്കാം, സംഭരിക്കാം, വിതരണം ചെയ്യാം, ഇതിനുള്ള ഒരു അനുമതി കൂടി സർക്കാർ ഇതിലൂടെ പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ, അപ്പോൾ ഇതാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു മൂന്ന് ബില്ലുകൾ. അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ബില്ല് അടിപൊളിയാണ്, അങ്ങനെ തന്നെ പറയാം. കാരണം ഒരു ഇടനിലക്കാരില്ലാതെ കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ ലാഭം ഉണ്ടാവും, അത് സത്യമാണ്. പക്ഷേ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് നമുക്കൊന്നും കൂടി നോക്കാം. അതായത് ഇതിൻ്റെ കുറേ ബാഡ് എഫക്ട്സ് ഉണ്ട്. അപ്പോൾ ആ ബാഡ് എഫക്ട്സ് എന്തൊക്കെയാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. ഇത്രയും കാലം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കർഷകരുടെ വിളകൾ ശേഖരിച്ച് അത് വിൽക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതിൻ്റെ ഭാഗമായി സർക്കാർ ഒരു താങ്ങുവില നൽകിയിരുന്നു കർഷകർക്ക്. പക്ഷേ ഇനി ഇങ്ങനെ ഒരു സമ്പ്രദായം വന്നു കഴിഞ്ഞാൽ ആ താങ്ങുവില തന്നെ എടുത്തു കളയാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. പക്ഷേ സർക്കാർ പറയുന്നത് താങ്ങുവില എടുത്തു കളയില്ല എന്നാണ്. അത് എത്രത്തോളം വാസ്തവമാണെന്ന് നമ്മൾ ഒന്നുകൂടി പുനർപരിശോധിക്കേണ്ടിയിരിക്കുന്നു. ബില്ലിൽ പണം പറഞ്ഞിട്ടില്ല, അതായത് ഒരു വസ്തുവിൻ്റെയും വിലകളെ പറ്റി പറഞ്ഞിട്ടില്ല. നമ്മൾ വിചാരിക്കും നമുക്കത് ലാഭമാണ് ഉണ്ടാക്കിത്തരാൻ. പക്ഷേ അതിനെ ഒരു ബാഡ് എഫക്റ്റ് എന്ന് പറയുന്നു കഴിഞ്ഞാൽ, കോർപ്പറേറ്റ് കമ്പനികൾ കർഷകർക്കിടയിൽ വന്നിട്ട് ഏറ്റവും താഴ്ന്ന വിലയിലും കച്ചവടം ചെയ്ത് സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും. അതിനാലാണ് ഈ ബില്ലിൽ പണത്തെ പറ്റി പറയാത്തത്, വിലകളെ പറ്റി പറയാത്തത്. ഒരു നിശ്ചിത വില സർക്കാർ നൽകുന്നത് പോലെ ഒരു അടിസ്ഥാന വില, താങ്ങുവില നൽകി കഴിഞ്ഞാൽ ആ ഒരു വിലക്ക് അടിയിലേക്ക്, ആ ഒരു വിലക്ക് താഴേക്ക് കോർപ്പറേറ്റ് കമ്പനികൾക്ക് കർഷകരിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കുകയില്ല. ആ ഒരു കാര്യത്തെ മനസ്സിലാക്കിക്കൊണ്ടാവാം ഈ കോർപ്പറേറ്റ് കമ്പനികളുടെ കുത്തകകൾക്ക് വന്ന് ഇവിടെ കർഷകരിൽ നിന്നും അവരുടെ വിളകളെ തുച്ഛമായ വിലയിൽ വാങ്ങിച്ചു കൊണ്ടുപോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഏതൊരു കർഷകനും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ
കപ്പ മരച്ചീനി എന്ന് പറയുന്ന സാധനം ഏഴര രൂപക്കാണ് പാടങ്ങളിൽ നിന്ന് പറിച്ച് കയറ്റി കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് ഈ നമ്മുടെ ഈ ഏഴര രൂപക്ക് ഒരു കർഷകനത് വിൽക്കാൻ സമ്മതിക്കാതിരുന്നു കഴിഞ്ഞാൽ അവൻ്റെ ആ വിളകൾ അവിടെ കിടക്കുകയേ ചെയ്യുള്ളൂ, അത് അവിടെ കടന്ന് നാശമായി പോവുകയേ ചെയ്യുള്ളൂ, അതൊരു ഒരു ഉപകാരത്തിലും പെടാതെ അങ്ങനെ കിടക്കും. കൂടാതെ ആ കൃഷിസ്ഥലം അടുത്ത കൃഷിക്ക് ഒരുക്കണമെങ്കിൽ, അടുത്ത വിളയിറക്കാൻ ഒരുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഏതൊരു കർഷകനും കിട്ടിയ വിലക്ക് വിളകൾ വിറ്റൊഴിക്കാനേ ശ്രമിക്കൂ, അല്ലാത്ത പക്ഷം അവർക്ക് വൻ നഷ്ടങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ചില സമയത്ത് ചിലവാക്കിയ ക്യാഷ് പോലും ലഭിക്കുകയില്ല. എന്നാൽ കൂടിയും ഇവർ അത് വിറ്റൊഴിക്കാനുള്ള കാരണം കൂടുതൽ സമയം വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിലേറെ വലിയ ഒരു കുഴികളിലേക്കാണ് അവർ ചെന്ന് ചാടുന്നതെന്നുള്ള ഒരു ഭയം കൊണ്ട് അവർ എത്രയും പെട്ടെന്ന് കിട്ടിയ വിലക്ക് വിറ്റൊഴിക്കുന്ന ഒരു രംഗങ്ങളാണ് ഈയിടെയായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. ഇങ്ങനെ ഈ വില പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യം വളരെ വലിയ ഒരു തിരിച്ചടിയായി കർഷകർക്ക് വരാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. നമുക്കറിയാം ജിയോ സിം, അംബാനിയുടെ ജിയോ സിം ഇവിടെ ആദ്യമായിട്ട് വന്ന സമയത്ത് ഫ്രീ നെറ്റ്, ഫ്രീ സിം അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം ആളുകളിലൊക്കെ ഈ ജിയോ ഒരു പകർന്നു എന്നുള്ള ആ ഒരു സാഹചര്യം വന്ന സമയത്ത് ഇന്ന് നോക്കാം സാധാരണ സിമ്മുകളുടെ പോലെ തന്നെ കോളിനായാലും ഇൻ്റർനെറ്റിനായാലും അവർ വലിയ തുകകൾ ഈടാക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ അവർ ഫ്രീ ആയിട്ട് നൽകിയെങ്കിലും പിന്നീട് അവർ ചെയ്തത് പതിയെ പതിയെ അതിൻ്റെ തുക കൂട്ടിക്കൊണ്ടുവന്ന് ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ എന്നുള്ള ആ ഒരു നിരക്കിലെത്തിച്ചു. ഇതുപോലെ തന്നെയാവും കർഷകരും നേരിടാൻ പോവുക എന്നുള്ള ഒരു കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. കോർപ്പറേറ്റ് കമ്പനികൾ ആദ്യം ഇവിടെ കച്ചവടത്തിനായി എത്തുന്ന സമയത്ത് കർഷകർക്ക് നല്ല വിലകൾ കൊടുത്ത് നൽകി വിളകൾ വാങ്ങുകയും പിന്നീട് വില കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് കർഷകൻ്റെ മേൽ നിന്നും ആ വിളകളെ ഒരു തുച്ഛമായ നിരക്കിൽ ലഭിക്കുന്ന രൂപത്തിൽ ആക്കിയെടുക്കുകയും ചെയ്യുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പല രാജ്യങ്ങളിലും ഈ കർഷക ബില്ല് കൊണ്ടുവന്നിട്ടും അത് ഇതുപോലുള്ള കർഷക പ്രക്ഷോഭങ്ങൾ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് പിൻവലിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. ഈ ബില്ലുകൾ പാസ്സായി കഴിഞ്ഞാൽ കർഷകരുടെ വിലപേശൽ ശേഷി വളരെയധികമായി നഷ്ടപ്പെടും. കാരണം ഒരു കർഷകൻ ഒരു കോർപ്പറേറ്റ് കമ്പനികളുമായി വിലപേശാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ എങ്ങനെ വന്നു കഴിഞ്ഞാലും വലിയ കമ്പനി കുത്തകകൾ മാത്രമേ അവിടെ വിജയിക്കുകയുള്ളൂ. അത് നമ്മളാരും എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം കർഷകർ കൃഷി ഇറക്കി അത് അത്രയും ഒരു വിളകൾ പറിക്കും രൂപത്തിൽ അത് വിളവെടുക്കും രൂപത്തിൽ ആക്കിയെടുക്കുന്ന ആ ഒരു സമയം വരെ അവർ അവരുടെ ജീവിതത്തിലെ നല്ല ഒരു സമയം അവർ അവിടെ ചെലവഴിക്കുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കിയ ആ ഒരു കാർഷിക വിളകൾ അവർ വിൽക്കുന്ന സമയത്ത് ഈ കോർപ്പറേറ്റ് കമ്പനികളുമായി കച്ചവടം നടത്തുന്ന സമയത്ത് ഒരു കർഷകൻ പറയാണ് ഈ കോർപ്പറേറ്റ് കമ്പനികൾ പറഞ്ഞ നിരക്കിൽ ഞാൻ നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള കർഷകൻ അവിടെ തയ്യാറല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരാൻ പോകുന്നത് വലിയ ഒരു പ്രശ്നമാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടുകളിലൊക്കെ സാധാരണ കണ്ടുവരുന്ന പോലെ തന്നെ ഈ കർഷകൻ്റെ ഈ തരില്ല എന്ന് പറഞ്ഞ കർഷകൻ്റെ വിളകൾ അവിടെ കിടക്കും. അതാരും വന്ന് വാങ്ങുകയുമില്ല, അത് അവരെ വാങ്ങിക്കാൻ സമ്മതിക്കുകയുമില്ല. എങ്ങനെയെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടായാലും അതുപോലെ അവനെ മാനസികമായി ടോർച്ചർ ചെയ്തിട്ടാണെങ്കിലും ഈ വിളകളൊക്കെ വാങ്ങിയെടുക്കാനുള്ള ആ ഒരു മുന്നേറ്റങ്ങൾ ഈ കോർപ്പറേറ്റ് കമ്പനികൾ ചെയ്യും, അത് തീർച്ചയായിട്ടും ചെയ്യും. കൂടാതെ കർഷകർ ഒരു കോർപ്പറേറ്റ് കമ്പനികളുടെ അടിമയായിത്തീരും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകർ ഈ വിളകൾ ഇറക്കുന്ന സമയത്ത് ഇപ്പോൾ സാധാരണ വളങ്ങളായാലും വിത്തുകളായാലും കൃഷിഭവനിൽ നിന്നും നമുക്ക് നേരിട്ട് ചെറിയ സബ്സിഡി വഴിയും അതുപോലെ പകുതി വിലയിലൊക്കെ ലഭിക്കും. ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ ഒരു കോർപ്പറേറ്റ് കമ്പനികളുമായുള്ള കച്ചവടം വന്നു കഴിഞ്ഞാൽ പിന്നെ സർക്കാരും കർഷകനും തമ്മിലുള്ള ബന്ധങ്ങൾ ഇല്ലാണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കൃഷിയിടത്തിൽ കൃഷി ഇറക്കുന്ന സമയത്ത് ഏത് കോർപ്പറേറ്റ് കമ്പനിയുമായിട്ടാണോ കരാർ ഉടമ്പടി വെച്ചിട്ടുള്ളത് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. ഈ വിള ഇറക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ടുള്ള അതിന് എന്തൊക്കെ ചെലവ് വരുന്നുണ്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കോർപ്പറേറ്റ് കമ്പനികളുമായുള്ള കരാറുകളിൽ ഉൾപ്പെടുത്തേണ്ടി വരും. ഈ കോർപ്പറേറ്റ് കമ്പനികളുമായി കച്ചവടം ചെയ്യുന്ന സമയത്ത് ഈ കോർപ്പറേറ്റ് കമ്പനികൾ എന്തിനാണ് നോക്കുക? അവർക്ക് കൂടുതലായിട്ട് വില ലഭിക്കാനുള്ള മാർഗങ്ങളായിരിക്കും നോക്കുക. അതായത് എക്സ്പോർട്ടിങ്, നമ്മുടെ നാട്ടിൽ നിന്നും ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളൊക്കെ അവർ വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യും.
കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യൻ റുപ്പീസിനേക്കാൾ കൂടുതലായിരിക്കും ഡോളറും അതുപോലെ മറ്റുള്ള യൂറോ ദിർഹംസ് ഒക്കെ നോക്കുമ്പോൾ അവർക്ക് ലാഭങ്ങൾ കൂടുതലാവും, ഇരട്ടിയാവും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് അവർ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടിങ്ങിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇങ്ങനെയുള്ള ഈ എക്സ്പോർട്ടിങ്ങിലേക്ക് ഈ കോർപ്പറേറ്റ് കമ്പനികൾ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ നാടുകളിൽ നമ്മളെ പോലുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള ഈ ഒരു ഫസ്റ്റ് ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് ക്രോപ്സ് ആയാലും എന്ത് കാർഷിക വിളകളായാലും നമുക്ക് ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ്. നമുക്കത് ലഭിക്കുകയില്ല, കാരണം ഇതൊക്കെ എക്സ്പോർട്ടിങ്, അത് മറ്റ് രാജ്യങ്ങളിലേക്ക് ഇത് കയറ്റി അയക്കുകയും നമുക്കിവിടെ കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിച്ചിട്ട് കൂടി നമുക്ക് കിട്ടുന്നത് വളരെ മോശപ്പെട്ട രീതിയിലുള്ള സാധനങ്ങളായേക്കാം. അപ്പോൾ ഈ ഒരു ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് ഈ കാര്യങ്ങളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം പണമാണ്. നമ്മുടെ ഇന്ത്യയിൽ വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ഇരട്ടി പൈസയാകും ഇന്ത്യൻ മണി കമ്പയർ ചെയ്തുകൊണ്ട് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവർക്ക് ലഭിക്കുക. അപ്പോൾ ഇങ്ങനെ വിദേശ രാജ്യത്ത് കൊടുക്കുന്നത് കൊണ്ട് ഇവർക്ക് പണം ലാഭം ഇരട്ടിയാകും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് മേഖലയിലേക്ക് തിരിയുന്ന സമയത്ത് ഇപ്പോൾ ഒരു വിള ഒരു വിദേശ രാജ്യത്ത് ഏറ്റവും കൂടുതലായിട്ട് ചിലവാകുന്നുണ്ട്, അതിനാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് എങ്കിൽ ആ ഒരു വിള നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥയുമായിട്ട് അനുയോജ്യമായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിവിടെ സുലഭമായിട്ട് വളരും എന്നുണ്ടെങ്കിൽ ആ വിളകൾക്കായിരിക്കും അങ്ങനെയുള്ള വിളകൾക്കായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുക. അങ്ങനെയുള്ള വിളകളായിരിക്കും ഇവിടുന്ന് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതും ഇവിടുന്ന് കയറ്റി അയച്ചു പോകുന്നതും. അത് മുഖേന നമ്മുടെ നാട്ടിൽ സാധാരണയായി കൃഷി ചെയ്യുന്ന അനവധി വിളകളുടെ നാശം സംഭവിച്ചേക്കാം. കൂടാതെ ഇങ്ങനെയുള്ള ഈ ഒരു വിളകൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതോടൊപ്പം ഇവർ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കുക ഇതിൻ്റെ ഉൽപ്പാദനം കൂട്ടാനായിരിക്കും. ഇങ്ങനെ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയിട്ട് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ നല്ല വീര്യമുള്ള മണ്ണിനെ നശിപ്പിക്കും വിധത്തിലുള്ള എന്നാൽ ഉൽപ്പാദനം കൂട്ടാൻ കഴിവുള്ളതുമായിട്ടുള്ള മണ്ണിനെ നശിപ്പിക്കും വിധത്തിലുള്ള വളങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും വരും. അതുപോലെ അനവധി കീടനാശിനികളും വരും. എടുത്തു പറയേണ്ടതില്ലല്ലോ, നമുക്കൊക്കെ അറിയാവുന്ന ഒരു കഥയുണ്ട്, കഥയല്ല ഒരു കാര്യമാണ്, എൻഡോസൾഫാൻ ദുരന്തം. ഇപ്പോഴും ആ എൻഡോസൾഫാൻ ദുരന്തം സംഭവിച്ച ആ സ്ഥലത്ത് ആ എൻഡോസൾഫാൻ ദുരന്തം ഇപ്പോഴും അവിടെയുള്ള പുതുതായിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളാണ് മിക്കതും എന്നാണ് ഉള്ളത്. അപ്പോൾ ഇതുപോലുള്ള വളങ്ങളും കീടനാശിനികളും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക നമ്മുടെ നാടിനെയും നാട്ടുകാരെയുമാണ്. മുതലാളിമാർക്ക് ആവശ്യം പണമാണ്, അവർക്ക് ആവശ്യം പണത്തെ അവരുടെ ഉള്ള പണത്തെ ഇരട്ടിയാക്കുക എന്നുള്ള ചിന്തകൾ മാത്രമാണ്. അങ്ങനെ ആ പണത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മണ്ണോ മനുഷ്യനോ നാട്ടുകാരോ വീട്ടുകാരോ എന്താകും എന്നുള്ളത് അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പണമാണ്. ആ പണം വേണമെങ്കിൽ അവർക്ക് ഉൽപ്പാദനം കൂട്ടിയേ തീരുള്ളൂ. ഉൽപ്പാദനം കൂട്ടാനായിട്ട് അനവധി ഇതുപോലുള്ള വളങ്ങളും അതുപോലെ ഈ കീടനാശിനികളും ഉപയോഗിച്ചേ തീരുള്ളൂ. ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഇനിയും വരാനുള്ള ആവർത്തിച്ച് വരാനുള്ള വഴികൾ ഒരുക്കിയേക്കാം ഈ ബില്ലുകൾ. നാട്ടിൻ പുറങ്ങളിലൂടെ നമുക്ക് നടന്നാൽ കാണാൻ കഴിയുന്ന കാഴ്ചയാണ് ഗ്രാമീണ കർഷകർ. ഈ ഗ്രാമീണ കർഷകരിൽ നിന്ന് എടുത്തു പറയാനുള്ള കാരണം കൃഷിയുമായിട്ട് ഏറ്റവും കൂടുതൽ ആത്മബന്ധം പുലർത്തുന്ന കർഷകരാണ് ഇവർ. ഒരു പണിയും ഇല്ലെങ്കിൽ അവർ വെറുതെ അവരുടെ കൃഷിയിടത്തിലൂടെ ഒന്ന് നടക്കുകയെങ്കിലും ചെയ്യും, കാരണം അത്രയും ആത്മബന്ധമായിരിക്കും. അവർ കൃഷിയെ ഒരു വെറും ഒരു വരുമാന മാർഗമായിട്ടല്ല, അവർ അവരുടെ ഒരു ജീവിത ഭാഗമായിട്ടാണ് അവർ ആ കൃഷിയെ കൊണ്ടുപോകുന്നത്. ഇങ്ങനെയുള്ള ബില്ലുകൾ പാസ്സായി കഴിഞ്ഞാൽ അവർക്കും തന്നെ ഈ കൃഷികളോടുള്ള ഈ ആത്മബന്ധം ഇല്ലാണ്ടാവും, കാരണം അവർ പണിയെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരും ലാഭത്തിനാവും. ഇന്ന് നമ്മളെല്ലാം വിഷമടിച്ച പച്ചക്കറികളും മറ്റുള്ളതുമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പൂർവികരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ കൂടുതലാണ്. അതിനുള്ള കാരണം നമ്മുടെ ഭക്ഷണ രീതികൾ മാറി, നമ്മുടെ ഭക്ഷണ ശൈലികൾ മാറി. കൂടാതെ നമ്മുടെ ഭക്ഷണമായി യൂസ് ചെയ്യുന്ന, നമ്മൾ ഭക്ഷണമായി ഉപയോഗിച്ചു വരുന്ന പച്ചക്കറികളിലും അതുപോലെ പഴങ്ങളിലും വിഷം കുത്തിവെക്കാൻ തുടങ്ങി. ഇതൊന്നുമില്ലാത്ത ശുദ്ധമായ പച്ചക്കറികളും പഴങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു അവർ യൂസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നതോ എല്ലാം വിഷമടിച്ച സാധനങ്ങൾ. എന്നാൽ നമുക്കിതൊക്കെ നമ്മുടെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയുമോ? ഇല്ല, കഴിഞ്ഞാലും ഇല്ല. നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ളത് പോലും നമ്മൾ ഉണ്ടാക്കുകയില്ല. ഇങ്ങനെയുള്ള ഈ ഒരു ബില്ലുകൾ വരുന്നതിലൂടെ പൊതുവെ പറയുകയാണെങ്കിൽ ഒന്നിൻ്റെ മേൽ ഒന്നിനെ കോർത്തു വെച്ച് നോക്കുകയാണെങ്കിൽ തുടക്കം മുതലേ അത് നാശത്തിലേക്കുള്ള വഴികളാണ് ഒരുക്കി തരുന്നത്. വ്യാപാരികളിൽ നിന്നും
സംസ്ഥാനങ്ങൾ ഫീസ് ഈടാക്കരുത് എന്നൊരു വ്യവസ്ഥ കൂടിയുണ്ട് ഒന്നാം ബില്ലിൽ. അതായത് വ്യാപാരികൾ കച്ചവടത്തിന് വരുന്ന സമയത്ത് അവരിൽ നിന്നും അമിതമായിട്ടുള്ള നികുതി പിരിക്കരുത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ വ്യാപാരികൾക്ക് ഇവിടെ അഴിഞ്ഞാടാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ഗവൺമെൻറ്. ഒരു കോർപ്പറേറ്റ് കമ്പനി നമ്മുടെ ഇവിടെ വന്നിട്ട് ഒരു ഗോഡൌൺ പണിഞ്ഞു എന്ന് വെക്കുക. ആ ഈ ഗോഡൌൺ പണിയുന്ന സമയത്ത് അവരിൽ നിന്നും ആ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള നികുതി ഈടാക്കരുത്. നമുക്കറിയാം നമ്മുടെ വീടുകൾ എടുത്ത് വീട്ടു നികുതികൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വീടിനും അതിൻ്റെതായ നികുതി പണങ്ങളുണ്ട്. ചെറിയ വീടാണെങ്കിൽ അതിനനുസരിച്ചിട്ട്, ഒന്നുകൂടെ വലുതാണെങ്കിൽ അതിൽ കൂടുതൽ, ഒന്നുകൂടെ അതിനേക്കാൾ വലുതാണെങ്കിൽ അതിൽ കൂടുതൽ, ഇങ്ങനെ ഒരു വ്യവസ്ഥയിലാണ് നികുതി പണങ്ങൾ ഗവൺമെൻറ് പിരിച്ചെടുക്കുന്നത്. എന്നാൽ ഈ ബില്ലിൽ പറയുന്നത്, ഒന്നാം ബില്ലിൽ പറയുന്നത്, വ്യാപാരികളിൽ നിന്നും സംസ്ഥാനങ്ങൾ നികുതി പിരിക്കരുത്. അതിലൂടെ ഈ ഒരു വ്യവസ്ഥ പ്രകാരം, ഒന്നാം ബില്ലിലെ ഈ ഒരു നികുതി ഈടാക്കരുത് എന്നുള്ള ഒരു വ്യവസ്ഥ പ്രകാരം കോർപ്പറേറ്റ് കുത്തകകൾക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി അവരുടെ സൗകര്യാർത്ഥം കച്ചവടം ചെയ്യാനും, അതുപോലെ ഈ നികുതി പണം അടക്കാത്തതിലൂടെ അവരുടെ ലാഭങ്ങൾ വർദ്ധിപ്പിക്കാനുമുള്ള ഒരു മാർഗം കൂടി ഒരുക്കി കൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത്. ഇതും കൂടി ഈ ബില്ലിലുണ്ടെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തതായിട്ട് കുറഞ്ഞ താങ്ങുവില എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ കുറഞ്ഞ താങ്ങുവില എന്ന് പറയുന്നതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഒരു പമ്പ് സെറ്റ് ഒരു കർഷകന് ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പമ്പ് സെറ്റിൻ്റെ ആവശ്യമായിട്ട് കർഷകൻ ചിലവാക്കുന്നതിൻ്റെ പകുതി വില അത് സബ്സിഡി ആയിട്ട് നമ്മുടെ കൃഷിഭവനിൽ നിന്നും നമുക്ക് ലഭിക്കും. ഇങ്ങനെ ഒരു ബില്ല്, ഇങ്ങനെയുള്ള ബില്ലുകൾ വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് കമ്പനികളുമായി കച്ചവടം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കർഷകർക്ക് ഈ കൃഷിഭവനിൽ നിന്നും ലഭിക്കുന്ന സബ്സിഡികൾ പോലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാതെ വരും. കാരണം അപ്പോൾ അവർക്ക് സർക്കാരിന് അത് നൽകേണ്ട ആവശ്യമില്ല. കാരണം അപ്പോൾ ഒരു വാദം പറയാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോർപ്പറേറ്റ് കമ്പനികളുമായിട്ടാണല്ലോ കച്ചവടം നടത്തുന്നത്, അപ്പോൾ ഞങ്ങൾ എന്തിനു അതിന് തരണം എന്ന് ചോദിക്കാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കർഷകർക്ക് ഈ കൃഷിഭവനിൽ നിന്നും ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാണ്ടാവും. അതുപോലെ വളങ്ങൾക്കും അതുപോലെ മറ്റുള്ള സാധനങ്ങൾക്കൊക്കെ ഈ വിലകൾ കുറഞ്ഞ വിലയിൽ നൽകുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ട് ഇപ്പോൾ നിലവിൽ കൃഷിഭവനിൽ. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ, ഇതുപോലുള്ള ഈ ആനുകൂല്യങ്ങളൊക്കെ നിർത്തലാക്കും. ഈ താങ്ങുവില, തറവില, താങ്ങുവില ഫുഡ് ക്രോപ്സിനും അതുപോലെ ഈ തറവില ക്യാഷ് ക്രോപ്സിനും, ഇതുപോലുള്ള ഈ കോർപ്പറേറ്റ് കമ്പനികളുമായിട്ടുള്ള നേരിട്ടുള്ള കച്ചവടം വന്നു കഴിഞ്ഞാൽ ഈ കർഷകർക്ക് ഈ കൃഷിഭവനിൽ നിന്നും ലഭിക്കുന്ന ഈ ആനുകൂല്യങ്ങൾ ഇല്ലാതാകും. അതുവഴി കർഷകർക്ക് നൽകുന്ന ആ ഒരു ആനുകൂല്യം ഇല്ലാതാക്കുന്നതിലൂടെ സർക്കാരിൻ്റെ ലാഭം അത് ഇരട്ടിയാകും. അതുപോലുള്ള കാര്യങ്ങൾ കൂടിയാണ് സർക്കാർ ഇതിലൂടെ കാണുന്ന ഏറ്റവും വലിയ നേട്ടം. നാട്ടിൻ പുറങ്ങളിലൂടെ നമ്മൾ ഇന്ന് പോകുന്ന സമയത്ത് നമുക്ക് കാണാം നാട്ടിൻ പുറത്തെ ചെറു കർഷകരെ, ചെറു ഗ്രാമീണ കർഷകരെ നമുക്ക് കാണാൻ കഴിയും. അവിടെ അവർ ചെയ്യുന്ന ചെറിയ, അതായത് ഉള്ള സ്ഥല പരിമിതിയിൽ വെച്ചിട്ട് ചെറിയ തോതിൽ കൃഷി ചെയ്യുകയും അത് വിറ്റ് ജീവിക്കുന്ന, ജീവിതമാർഗം കണ്ടെത്തുന്ന അനവധി കർഷകരെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയുള്ള ഈ ഒരു ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ആരെ കയ്യിലാണോ ഭൂമിയുള്ളത്, ഏറ്റവും കൂടുതലായിട്ട് പ്രോഡക്ട്സ്, അതായത് ഉണ്ടാക്കാൻ സാധിക്കുന്നത്, ഏറ്റവും കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന, കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള വലിയ വലിയ തോതിലുള്ള കർഷകരെ, അതായത് ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷൻ നടത്താൻ കഴിയുന്ന കർഷകരായിരിക്കും ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ് കമ്പനികൾ ഫോക്കസ് ചെയ്യുക. ചെറുകിട കർഷകർക്ക് കുറഞ്ഞ ഭൂമിയായിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ തന്നെ അവർക്ക് വാങ്ങിക്കാനും കാര്യങ്ങളൊക്കെ ഓരോ ഉടമ്പടികളൊക്കെ വെക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പരിമിതികളുണ്ടാവും ഈ കോർപ്പറേറ്റ് കമ്പനികൾക്ക്. വലിയ തോതിൽ കൃഷി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇവർക്ക് ഈ കർഷകരെ, ഈ ഒരു കൂട്ടം, അതായത് ഇവർക്ക് ഈ ഒരു കൂട്ടം കർഷകരെ പിടിക്കുന്നതിന് പകരം ഒരു കർഷകനെ മാത്രം നോക്കിയാൽ മതിയാകും. ഇങ്ങനെയുള്ള ഈ വലിയ കർഷകരെ അവർ ഫോക്കസ് ചെയ്യുന്നതോടൊപ്പം ഇവിടെ നഷ്ടപ്പെടുന്നത് ഈ ചെറുകിട കർഷകർക്കുള്ള ഈ കച്ചവട സാധ്യതകൾ വളരെയേറെ കുറഞ്ഞു വരും. അങ്ങനെ ഈ ചെറുകിട കർഷകർ കൃഷിഭൂമിയെല്ലാം വിറ്റൊഴിഞ്ഞ് പോകേണ്ട ഒരു രൂപത്തിലായി വരും നമ്മുടെ നാട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പെട്രോൾ വില ഇന്ന് സെഞ്ചുറി അടിക്കാൻ പോവുകയാണ്.
ആ അതിനുള്ള കാരണം ഈ പെട്രോൾ ഈ വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് കോർപ്പറേറ്റ് ഉടമകൾക്ക് തീരെ എഴുതി കൊടുത്ത സമയത്ത് അവർ വെച്ചിരുന്ന ഒരു വാദം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിപണിയിലേക്ക് കൂടുതൽ കോർപ്പറേറ്റ് കമ്പനികൾ ഒഴുകി വരും. ഈ വിപണിയിൽ കൂടുതൽ കോർപ്പറേറ്റ് കമ്പനികൾ വരും. അങ്ങനെ ഈ കൂടുതൽ കോർപ്പറേറ്റ് കമ്പനികൾ വരുന്ന സമയത്ത് ഈ അവിടെ ഒരു മത്സരം വരും. ഈ കച്ചവട മത്സരം വരുന്ന സമയത്ത് അവിടെ പെട്രോളിന് വില കുറയുകയും ഉപഭോക്താവിന് അതിൻ്റെ ഗുണം ലഭിക്കുകയും ചെയ്യും. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു വിപണിയിൽ ഒരു കുത്തൊഴുക്ക് വന്നില്ല. കാരണം അങ്ങനെ വരാൻ സമ്മതിക്കുകയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പെട്രോളിൻ്റെ വില കുറയുകയും എടുത്ത ഈ കോർപ്പറേറ്റ് മുതലാളികൾക്ക് അവരുടെ ലാഭം നഷ്ടമാവുകയും ചെയ്യും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ തന്നെ അതിനുള്ള ഒരു തടയിടാനുള്ള മാർഗങ്ങൾ കണ്ടെത്തും. ഇങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും പിന്നീട് ഈ ഒരു കർഷക ബില്ല് നിലവിൽ വന്നു കഴിഞ്ഞാൽ വരിക എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സുഹൃത്തുക്കളെ, അപ്പോൾ ഇതാണ് നമ്മുടെ കർഷക ബില്ലിന് എതിരായിട്ട് ഈ കർഷകർ ഇങ്ങനെ സമരം ചെയ്യാനുള്ള കാരണങ്ങൾ. ഇത് കൂടാതെ ഈ മണ്ഡികൾ എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്, അതായത് ഈ ഇടനിലക്കാർ. ഇങ്ങനെ ഒരു കോർപ്പറേറ്റ് കമ്പനികളുമായിട്ടുള്ള കച്ചവടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ മണ്ഡികൾ ഇല്ലാണ്ടാകും, ഈ ഇടനിലക്കാർ ഇല്ലാണ്ടാവും. ഈ ഇടനിലക്കാരായിട്ട് ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്ന അനവധി ആളുകളുണ്ട്. നമ്മുടെ ഒരു ഇന്ത്യ മഹാരാജ്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത്രയും ആളുകളുടെ ജോലി ഇല്ലാണ്ടാകും, അതുപോലുള്ള അനവധി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കാണാം ഈ കണ്ണീർ വാദങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ കർഷകരുടെ മേലിലേക്ക് ജലപീരിങ്കികൾ അതുപോലെ ചെയ്യുന്ന അനവധി വിഷ്വൽസ് നമുക്ക് കാണാൻ കഴിയും. ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കർഷകർ ഈ ട്രാക്ടറുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ബസ് മറിച്ചിടുന്ന ഒരു രംഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഈ ചെങ്കോട്ട വരെ പിടിച്ചടക്കി കർഷകരുടെ കൊടി നാട്ടണം എന്നുണ്ടെങ്കിൽ അത് അത്രയും ഒരു കാര്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് അവരുടെ ജീവിതത്തെ അത്രയും കൂടുതൽ ഇത് ബാധിക്കും എന്നുള്ളതാണ്. കാരണം ഇത്രയും ഇമ്പോർട്ടൻസ് അവർ കൊടുത്ത് രാപ്പകലില്ലാതെ അതിനു വേണ്ടി സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും പേരുടെ ട്രാക്ടറൊക്കെ എടുത്തു വന്ന് നമുക്ക് കൂട്ടത്തോടെ കാണാൻ കഴിയും. ഇത്രയും കർഷകരുടെ ജീവിതം ഇല്ലാണ്ടാകും, അതുപോലെ ഈ ജീവിത മാർഗങ്ങളാണ് ഇല്ലാണ്ടാകുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. കൂടാതെ അന്നം തരുന്ന കർഷകൻ്റെ ആ അന്നം വാങ്ങി കഴിച്ച് തുച്ഛമായ വിലക്ക് തന്നെ വാങ്ങി കഴിച്ച് അവരുടെ മേൽ ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ കാട്ടുന്ന ഗവൺമെൻറ്റിനെ എന്ത് പേര് പറഞ്ഞിട്ടാണ് അഭിസംബോധനം ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അത്രയും നീചമായിട്ടുള്ള പരിപാടികളാണ് ചെയ്തു വരുന്നത്. ഇപ്പോൾ എടുത്തു പറയാവുന്നത് എന്തെന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ കോർപ്പറേറ്റ് കമ്പനികൾക്ക് തീരെ എഴുതി കൊടുത്ത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു കച്ചവട സാധനമാക്കി മാറ്റുകയാണ് ഇന്നത്തെ മോദി സർക്കാർ ചെയ്യുന്നത്. നമുക്ക് അവരോട് ചോദിക്കാം, ഈ കർഷക ബില്ല് കൊണ്ട് ഈ സർക്കാരിന് എന്ത് നേട്ടമാണുള്ളത്? അതുപോലെ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക്, പാവപ്പെട്ട കർഷകർക്ക് എന്ത് നേട്ടമാണുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വാ മൂടിയിരിക്കുക എന്നല്ലാതെ ഒരു മറുപടി പോലും നേരെ തരാൻ കഴിയുന്നില്ല. പാർലമെൻറ്റിൽ ഈ ഒരു ബില്ലിനെ കുറച്ച് ആളുകൾ കൂടി കൈയടിച്ച് പാസ്സാക്കുകയാണ് ചെയ്തത്. ഒരു ചർച്ചയ്ക്ക് പോലും ഇത് വെച്ചിട്ടില്ല. കാരണം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബില്ല് പാസ്സാക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഉറപ്പ് അവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ അനുകൂലിക്കുന്ന കുറച്ചാളുകൾ കൈയടിച്ച് ഈ ബില്ല് പാസ്സാക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. കാരണം ഇതാണോ ജനാധിപത്യ ഇന്ത്യ? സ്വാതന്ത്ര്യം ലഭിച്ച സ്വതന്ത്ര രാജ്യമായ ഇന്ത്യ ഇന്ന് കൂടുതലായിട്ടും സ്വാതന്ത്ര്യം ഇല്ലായ്മയാണ് ഈ ഗവൺമെൻറ് കാര്യമായിട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഈ തീരെ എഴുതി കൊടുക്കുന്നതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് നേട്ടം ഉണ്ടായേക്കാം, അവരുടെ പാർട്ടി ഫണ്ടിനെ വർദ്ധിപ്പിച്ചേക്കാം. ഇങ്ങനെയുള്ള കോർപ്പറേറ്റ് കമ്പനികൾ പാർട്ടി ഫണ്ട് അമിതമായിട്ട് നൽകിയേക്കാം. ഇങ്ങനെ ഒരു പാർട്ടി ഫണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്ത ഒരു ഇലക്ഷനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ മനുഷ്യരുടെ ജീവിതം ഇല്ലാണ്ടാക്കിയിട്ടാണോ ഒരു ഗവൺമെൻറ് ഭരണത്തിലിരിക്കേണ്ടത്? സമയം വളരെയേറെ ദീർഘിച്ചു പോയി. കർഷകരെ പറ്റി പറയുകയാണെങ്കിൽ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്, ഇത്രയും ദിവസം ഇവർ രാപ്പകലില്ലാതെ അതിനുവേണ്ടി സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടാകും, അല്ലാണ്ട് ചെയ്യുകയില്ലല്ലോ. നമ്മൾ അതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ അനവധി പറയാനുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യമായി എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.